ഹലോ ഗായ്സ്, എല്ലാവർക്കും മൊബൈൽ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ പറയാൻ പോകുന്നത് ഈ വാട്സപ്പിൻ്റെ ഒരു ട്രിക്കാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളുടെ വാട്സപ്പിൻ്റെ പ്രൈവസി എങ്ങനെ ഇടാവുന്നുള്ളത്, പ്രൈവസികളിൽ എന്തൊക്കെ ചേർക്കുക എന്നാണ്. ഇപ്പം നമ്മളുടെ വ്യൂ, നമ്മൾ എപ്പോഴാണ് വാട്സപ്പിൽ നിന്ന് ഇറങ്ങിയതെന്നോ വാട്സപ്പിൽ കയറിയെന്നോ ആരും അറിയാതിരിക്കാനുള്ളൊരു ട്രിക്കുണ്ട്. നമ്മൾ വാട്സപ്പിൽ നമ്മുടെ ഡി പി ഇടുന്നത് നമുക്ക് നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കാണുക എന്നൊക്കെ എന്ന് എങ്ങനെ ഇടാവുന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടിയാണ് നമ്മളിങ്ങനെ ഇന്നിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം വാട്സപ്പിലായിരിക്കും, നമ്മൾ വാട്സപ്പ് ഓൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓൺ ചെയ്യുമ്പോൾ വാട്സപ്പ് സെല്ലിൽ ഏറ്റവും മുകളിലത്തെ മൂന്ന് ഡോട്ട് എടുക്കുക. അതിൻ്റെ അകത്ത് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സെറ്റിങ്സിൽ പോകുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അക്കൗണ്ടിൽ പ്രൈവസി സെക്യൂരിറ്റി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അങ്ങനെയെല്ലാം കിടക്കുമ്പോൾ നമുക്ക് പ്രൈവസിയിലേക്ക് പോകാം. പ്രൈവസിയിലോട്ട് പോയി കഴിയുമ്പോൾ ലാസ്റ്റ് സീൻ, നമ്മളിപ്പം ഈ വാട്സപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നതിൻ്റെ സമയം എത്ര സമയമാകട്ടെ, നമ്മളിപ്പം രാത്രി ഒരു 10 മണിക്കാണ് ഇറങ്ങിയെങ്കിൽ അത് നമ്മൾ എപ്പോഴാണ് ഓൺലൈനിൽ നിന്ന് പോയിരിക്കുന്നത് എന്ന് 10 മണി എന്നാണെങ്കിൽ 10 മണി എന്ന് കാണിക്കും. അത് നമുക്ക് ആരും അറിയാതിരിക്കാൻ നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം ഇങ്ങനെ കാണിക്കാൻ മതിയെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നോബഡി ആരും അത് കാണണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവർ കണ്ടാൽ മതിയെങ്കിലോ, ഇല്ല എല്ലാവർക്കും കാണണമെങ്കിൽ എവരിബഡിയുള്ള ഇതിൻ്റെ അത് ഓപ്ഷനുണ്ട്. അങ്ങനെ മൂന്ന് ഓപ്ഷനുണ്ട്, അതിൻ്റെ അകത്ത് മൂന്നിൻ്റെ അതിൽ ഏതും എടുക്കാം. ഞാനിപ്പോൾ എവരിബഡിയിലാണ് ഇട്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ആരെയും ഹൈഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ളവരിടാം, ഞാൻ കോണ്ടാക്റ്റിലോട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടെ എൻ്റെ കോണ്ടാക്റ്റിലുള്ളവർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ, ഡി പി. പ്രൊഫൈൽ ഫോട്ടോ ശരിയാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് ഓപ്ഷനുണ്ട്, എല്ലാവർക്കും കാണാവുന്നതും നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവർക്കും ആർക്കും കാണാതെ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ അതിന് ഞാനെല്ലാം എവരിവണ്ണാണ് ഇട്ടേക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കോണ്ടാക്റ്റിലാക്കാം, നമുക്ക് എവരിവണ്ണും ആക്കാം. പിന്നെ ഇപ്പോൾ നമ്മളെപ്പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആർക്ക് ആര് കാണണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമ്പോൾ എവരി വൺ വേണം. അങ്ങനെ തന്നെ മൂന്ന് ഓപ്ഷൻ തന്നെ ഉണ്ട്, നമുക്ക് എന്തിനും മൂന്ന് ഓപ്ഷനായിട്ട് തരുന്നുണ്ട്. നമുക്ക് ആരും കാണാതെ വെക്കണമെങ്കിൽ നോബഡി അയക്കാം. നമ്മുടെ കോണ്ടാക്റ്റ് സേവ് ചെയ്തേക്കുന്നവർ മാത്രം നമ്മളെ കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് മൈ കോണ്ടാക്റ്റിൽ വിടാം. അങ്ങനെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാറ്റസ്, നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടാൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. സ്റ്റാറ്റസ് എത്ര പേര് കാണണം എന്നുള്ളത് ഇടുക, എത്ര പേര് കാണണം, എത്ര പേര് കാണരുത് എന്നുള്ളതൊക്കെ ഇടുക, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമായിരിക്കും. ഇന്ന് ഞാൻ ഇത്ര അറിവുകളാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇന്ന് തുടങ്ങാൻ തന്നെ കാരണം വാട്സപ്പിൽ പലർക്കും അറിയത്തില്ല, പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മൾ എപ്പോഴാണ് ഓൺലൈനിൽ നിന്ന് പോയിൻ്റെ വ്യൂസ് ആരും കാണരുത്, നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത്. സ്റ്റാറ്റസ് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആരും കാണരുത് അങ്ങനെയൊക്കെ ഇടുന്നത് പലർക്കും അറിയില്ലായിരിക്കും. അവർക്ക് എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇന്നിട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തുടർന്നുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതോടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു.